നമസ്കാരം, വെട്ടം ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ഇടതുപക്ഷത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ മൂലമാണ് മുസ്ലിം ലീഗിന്റെ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് മലപ്പുറം ഒഴുകിപ്പോകാതിരുന്നതെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. മുസ്ലിം ലീഗ് ദുർബലമാകുമ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ് വർഗീയത. വർഗീയത ആളിക്കത്തിച്ച് നാടിനെ ദുർബലമാക്കാൻ ലീഗ് ശ്രമിക്കുകയാണ്. വഖഫ് വിഷയം പോലും ലീഗ് വർഗീയവൽക്കരിക്കുകയാണെന്ന് പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മലപ്പുറത്തിന്റെ ഇടതുപക്ഷ പൈതൃകം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നാട് അനുഭവിച്ചറിഞ്ഞ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ തിക്താനുഭവങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുകയല്ല, ധൈര്യസമേതം അതിനെ അഭിസംബോധന ചെയ്യുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ചെയ്തത്. ഒരുപക്ഷെ സമരത്തിന് ആഹ്വാനം നൽകിയ കോൺഗ്രസ് നേതാക്കൾ പോലും ഓടിയൊളിക്കുകയും ശക്തമായ അടിച്ചമർത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഒരു രാഷ്ട്രീയമായ മരുഭൂമിയായി തീർന്ന ഒരു നാടിനെ തിരിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ധൈര്യമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം കാണിച്ചത്. 30കളുടെ തുടക്കം തൊട്ടൊരു കാലമെന്ന് പറയുന്നത് ഒരു ശരാശരി രാഷ്ട്രീയമായ ബോധ്യമുള്ള എല്ലാവരും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തുചാടുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമരാനുഭവങ്ങളിലേക്ക് സ്വയം സമർപ്പിക്കുന്നൊരു കാലമാണ്. ആ കാലത്താണ് ഇവിടെ എത്രമാത്രം രാഷ്ട്രീയമായ മരുഭൂമിയായി മാറിയത്. പക്ഷെ പടിപടിയായി അതിടപെട്ടു. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തന്നെ ആരാധനാലയങ്ങൾ പുനഃസ്ഥാപിക്കാനും MSP നിയമനം നൽകാനും എടുക്കുന്ന തീരുമാനം തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ജില്ലാ രൂപീകരണത്തിലേക്ക് എത്തി. ജില്ലാ രൂപീകരണം തൊട്ടുള്ള നിരവധിയായ കാര്യങ്ങളിൽ ഒരു സാമൂഹ്യമായ ഒറ്റപ്പെട്ട പ്രദേശത്തെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇടതുപക്ഷം നിർവഹിച്ചത്. പക്ഷേ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഉയർന്നുവന്ന മുസ്ലിം ലീഗ് എന്ത് സ്വീകരിച്ചു? അതാണ് ഞാൻ പറഞ്ഞത്, ഏതാണ് തിരഞ്ഞെടുക്കുന്നതെന്നുള്ള സ്വബോധ്യത്തിൻ്റെ. മുസ്ലിം ലീഗ് അതിൻ്റെ വർഗീയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വളരാനാണ് ശ്രമിച്ചത്. തിരൂർ ടൗൺ ഹാൾ പരിസരത്തെ കെ ദാമോദരൻ നഗറിൽ നടന്ന സെമിനാറിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം MM നാരായണൻ അധ്യക്ഷനായി. ഡോക്ടർ ഹുസൈൻ രണ്ണത്താണി പ്രഭാഷണം നടത്തി. തുടർന്ന് പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ VV ഗോപിനാഥ്, കെ രാമചന്ദ്രൻ, CKുട്ടൻ, CP മുഹമ്മദ്, TK മൊയ്തീൻ ഹാജി, VPS നമ്പീഷൻ, KT ശാരദ, CO അറമുഖൻ, CK ബാലൻ എന്നിവരെ ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ആദരിച്ചു. അഡ്വക്കേറ്റ് PMS കുട്ടി സ്വാഗതവും കെ ഗോപി നന്ദിയും പറഞ്ഞു. തുടർന്ന് മുദ്രാങ്കണം സ്കൂൾ ഓഫ് ഡാൻസിന്റെ ആഭിമുഖ്യത്തിൽ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. വെട്ടം ന്യൂസ്, തിരൂർ. ഇത് പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ്, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. Family Wedding Center.